ഞാൻ ഞാനും അനന്യയും നിൽക്കുന്ന തലങ്ങൾ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളാണ്. പക്ഷേ ഞങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ട്രാൻസ് വുമനാണ്, അനന്യയും ഒരു ട്രാൻസ് വുമനാണ്. അല്ലാതെ അനന്യ എൻ്റെ സഹോദരിയാണോ, എൻ്റെ സഹോദരിയോ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ മകളോ, ഞാൻ അനന്യയുടെ അമ്മയോ, അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിൽ പെടുന്ന വ്യക്തിയല്ല. ഞങ്ങളിതുപോലെയുള്ള ഓരോ ഫംഗ്ഷനാവട്ടെ, മറ്റുള്ള ഇടങ്ങളാവട്ടെ, മറ്റുള്ള പ്രോഗ്രാം നടക്കുന്ന സ്ഥലങ്ങളാവട്ടെ, കമ്മ്യൂണിറ്റികൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളാവട്ടെ, അവിടെയൊക്കെ ഞങ്ങൾ വെച്ച് കണ്ട് നല്ല സൗഹൃദ സംഭാഷണം നടത്തുകയും നല്ല സ്നേഹത്തോടുകൂടി തന്നെ, പിന്നെ എന്തെങ്കിലും സോഷ്യൽ പരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് അനന്യ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് ടൈം ട്രിവാൻഡ്രത്ത് വരുന്ന സമയത്തും എന്നെ വിളിച്ചു, രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോകാനുണ്ട്, ഫ്രീ ആണോ, വണ്ടിയായിട്ട് വരാമെന്ന് ചോദിച്ചു, ഞാൻ പോയി. ഇത് ഞാനൊരു സംഘടനയുടെയും ഭാഗമല്ല, നേരത്തെ ഈ പറയുന്ന പല സംഘടനകളുടെയും ഭാഗമായിരുന്നു. അവരുടെ പ്രവർത്തന രീതിയും പ്രവർത്തന മികവും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറിയത്. എനിക്കതിൽ തുടരാൻ സാധ്യമല്ല എന്ന് തോന്നി. എനിക്ക് നിൽക്കേണ്ടതായ ഒരു ഇടമല്ല അത്, എനിക്ക് ഒതുങ്ങിക്കൂടേണ്ടതുള്ള സ്പേസ് അല്ല അത്. എനിക്കിനിയും ഇതിനേക്കാൾ കുറച്ചുകൂടി വലിയ സ്പേസിലേക്ക് എനിക്ക് നിൽക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ ഈ പറയുന്ന സംഘടനകളിൽ നിന്ന് മാറിയത്. അനന്യ പറഞ്ഞിട്ടുണ്ട്, സോ ഇതെൻ്റെ കുടുംബക്കാരാണ്, ഇതെൻ്റെ ആൾക്കാരാണെന്ന് അനന്യ പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ വ്യക്തികളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഞാൻ ഈ റീസെൻ്റ് ലൈവ് വരാനുണ്ടായ കാരണവും ഞാൻ അതാണ് ഞാൻ ആദ്യം അത് കേൾപ്പിക്കാനായിട്ട് പോകുന്നത്. ഞാൻ അനന്യയുടെ രണ്ട് വോയിസ് റെക്കോർഡ് കേട്ടു കഴിഞ്ഞ ദിവസം. അനന്യ വളരെ പേഴ്സണലായിട്ട് അനന്യയുടെ, എനിക്കല്ല, അനന്യയുടെ ഒരു സുഹൃത്തിന് അയച്ച വോയിസ് റെക്കോർഡാണ്, വളരെ റീസെൻ്റായിട്ട് അയച്ച ഒരു വോയിസ് റെക്കോർഡാണ്. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ അനന്യയുടെ ശബ്ദത്തിൽ തന്നെ, അനന്യ അയച്ച വോയിസ് നോട്ട് തന്നെ ഞാനിതിൽ കേൾപ്പിക്കാം. എൻ്റെ അവസ്ഥ ഭയങ്കര ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാന്ന് അറിയാതിരിക്കുകയാണ് ഞാൻ. എനിക്കറിയില്ല, ഇപ്പം ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഭയങ്കരമായിട്ടുള്ള പ്രത്യേകിച്ച് ഞാൻ ഹെൽത്ത് മിനിസ്റ്ററുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്, അവരുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, എനിക്ക് ഡയറക്റ്റ് ഒരിട്ടേ സംസാരിക്കും, ദയാണ് സംസാരിച്ചത്. പക്ഷേ എന്തെങ്കിലും എൻ്റെ ഫോൺ അറിയണത് എവിടെ ഫോൺ, ഇന്ന് രാവിലെ എനിക്ക് മിനിസ്റ്റർ ഇങ്ങോട്ട് വിളിച്ച സമയത്ത് എനിക്ക് കണക്ട് ആയി സംസാരിക്കാൻ പറ്റില്ല. അവർ വേണ്ട രീതിയിൽ ഇടപെടേണ്ടാവുന്നുണ്ട്. വേഗം ഒരു റീസർജറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോകുന്ന അവസ്ഥയാണ്. കാണുന്നവരായിരിക്കും പുറമേ ഭയങ്കര ഇതാണ്, അകമായി കണ്ടാലും നമുക്ക് മനസ്സിലാവില്ല. അയ്യോ പട്ടിണിയാണ് ഇവിടെ പട്ടിണി. അഞ്ഞൂറ് രൂപ എന്നിട്ട് ഗ്യാസ് എടുത്തു, ഒരു പച്ചമുളക് പോലും ഇല്ല. എനിക്കറിയില്ല, മടുക്കാണെങ്കിൽ ഞാനങ്ങ് റോഡിലേക്ക് ഇറങ്ങാം. അതായത് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, മരിച്ചു പോകുന്ന അവസ്ഥയാണ്. എനിക്കറിയില്ല, കാണുന്നവരായിരിക്കും പുറമേ ഭയങ്കര ഇതാണ്, അകമായി കണ്ടാലും നമുക്ക് മനസ്സിലാവില്ല. അയ്യോ പട്ടിണിയാണ് ഇവിടെ പട്ടിണി, പട്ടിണിയാണ്. സാധനങ്ങളൊന്നുമില്ല, ഗ്യാസ് ഇപ്പൊ സാധനങ്ങളും കിച്ചുമോൻ 500 രൂപ എന്നിട്ട് ഗ്യാസ് എടുത്തു, ഒരു പച്ചമുളക് പോലും ഇല്ല. പച്ചമുളക് പോലും ഇല്ല, തീരെ ഗതിയില്ലാണ്ടായി കഴിഞ്ഞാൽ ഞാൻ റോഡിലേക്ക് ഇറങ്ങും എന്നാണ് അനന്യ അതിൽ പറയുന്നത്. ഞാൻ ഈ കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ എന്തുകൊണ്ടാണ് ഈ ബന്ധങ്ങൾ എന്ന് പറയുന്ന കാര്യം ഉപേക്ഷിച്ചതും, അതിനൊട്ട് താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു ഹിജ്റ കൾച്ചർ ഫോളോ ചെയ്യാൻ എനിക്കിഷ്ടമല്ല എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരണമെങ്കിൽ അത് ഒരുപാട് കഥയാണ്. അത് ഞാൻ ഒരു ഉറച്ചെടുത്തൊരു തീരുമാനം തന്നെയായിരുന്നു. എനിക്ക് അങ്ങനെയുള്ള ഒരു കാര്യം, ഒരു ഇൻഡിവിജ്വലായിട്ട് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഏതൊരു പേഴ്സണേയും പോലെ ഇവിടെ എത്ര പെൺകുട്ടികളാണ് അല്ലെങ്കിൽ എത്ര ആൺകുട്ടികളാണ് ഒരു സംഘടന കൊണ്ട് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സംഘടനയിൽ ചെന്ന് പെട്ടിട്ട് ജീവിക്കുന്നത്. ഞാനും സ്വതന്ത്രയാണ്, അപ്പോൾ ഞാനും സ്വതന്ത്രയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് മറ്റൊരു സംഘടനയുടെ കൂട്ടുപിടിക്കണമെന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റുള്ള വ്യക്തികളെ എല്ലാം കൂടി ഒത്തുചേർത്തിട്ടൊരു സഭ കൂട്ടണമെന്നോ എനിക്ക് അതിൽ പിന്നെ എനിക്ക് അതിനെക്കുറിച്ചുള്ള ബോധ്യം വന്നതിനാലും, പിന്നെ ഈ പറയുന്ന അമ്മ സഹോദരി സഹോദരൻ എന്ന് പറയുന്ന ഈ ബന്ധങ്ങൾ ഒരു പ്രഹസനമായതിനാലും, പ്രഹസനമെന്ന് പറയാൻ കാരണമുണ്ട്. കാരണം നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരു അമ്മയാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അമ്മ എന്ന് വിളിക്കുമ്പോൾ ആ അമ്മ എന്നുള്ള വിളിക്ക് പല അർത്ഥങ്ങളൊന്നുമില്ല, ഒരർത്ഥമേ ഉള്ളൂ അമ്മ എന്നുള്ള വിളിക്ക്. ആ അമ്മയിലുണ്ട് എല്ലാം, അമ്മ പ്രകൃതിയാണ്, സർവസ്വമാണ്, നമ്മുടെ എല്ലാമാണ് അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക്. ഒരു അമ്മ ഒരു മകൾ പറഞ്ഞില്ലെങ്കിലും ഒരു അമ്മ മനസ്സിലാക്കേണ്ടതാണ്, അല്ലെങ്കിൽ മകളുടെ മകൻ്റെ എല്ലാ വേദനകളും യാതനകളും എല്ലാ ഫീലിങ്സും അറിയുന്നവളാണ് അമ്മ എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എനിക്ക് അറിവുള്ളതും അതാണ്.
അതിപ്പോ നമ്മൾ അത്ര മഹത്വമുള്ള അമ്മ എന്നൊരു വാക്ക് അത്ര യോജിച്ചൊരു വ്യക്തിയായിരിക്കും നമ്മൾ വിളിക്കുക. അപ്പോ ഞാൻ എൻ്റെ അമ്മയെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ എന്ന് വിളിച്ച മറ്റൊരു വ്യക്തിയാണുള്ളത്. അപ്പോൾ അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്ക് ഒരു പ്രഹസനമായിട്ട് എനിക്ക് തോന്നി എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ കുറേ ആൾക്കാർക്ക് അതൊരു പ്രഹസനമായിട്ട് തോന്നി. കാണുമ്പോൾ വളരെ ഒരു സ്നേഹവും ഹഗ് ചെയ്യുകയും ഇങ്ങനെ പറയുകയും നമ്മൾ തിരിഞ്ഞ് നടന്നു പോകുമ്പോൾ നമ്മളെ വല്ലാണ്ട് മോശം പറയുകയും നമ്മളെ ബോഡി ഷെയ്മിങ് നടത്തുക, നമ്മളെ പറയുക, നമ്മളെ നടത്തത്തിനെ അനുകരിക്കുക, നമ്മൾ സംസാരിക്കുന്ന പറയുക. ഒരിക്കലും ഒരു അമ്മമാര് മക്കളെ കളിയാക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ എല്ലാവരും പെർഫെക്റ്റ് ആവണമെന്നില്ല. ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പുരുഷനല്ലല്ലോ, പെർഫെക്റ്റ് ആയിട്ടുള്ള പുരുഷനല്ലാത്തത് കാരണവും ആ ഒരു പുരുഷ സത്വത്തിൽ നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടുമാണ് ഞാൻ എൻ്റെ സത്വം സ്വീകരിച്ച് വളരെയധികം കഷ്ടതകളും യാതനകളും ഒക്കെ അനുഭവിച്ച് തന്നെയാണ് ഞാനും സർജറി ചെയ്ത് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ ഞാൻ അവിടെ മറ്റുള്ള വന്ന വഴി മറക്കുകയോ അല്ലെങ്കിൽ വന്ന് വളർത്തിയവരെയും തളർത്തിയവരെയൊന്നും മറക്കുന്ന വ്യക്തികൾ എന്നെ കറക്റ്റായിട്ട് എന്നെ വളർത്തിയവരെയും തളർത്തിയവരെയൊക്കെ ഞാൻ ശരിക്കും ഓർത്തിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ഓർത്തിരിക്കുന്ന കാരണം കൊണ്ടാണ് എനിക്ക് ഇന്നും ആരുമില്ലെങ്കിലും ജീവിക്കാം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം, എൻ്റെ ജോലി, എൻ്റെ തൊഴിൽ, എൻ്റെ കുടുംബം, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഞാൻ അവരോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരോടൊപ്പം നിൽക്കാൻ തോന്നുന്നത് ഞാനങ്ങനെ ഞാൻ വന്ന വഴി മറക്കാത്ത വ്യക്തിയായത് കാരണമാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ട്രാൻസ് വുമൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ് മെൻ എന്ന് പറയുന്ന ആൾക്കാർ പുറമേ ഒരു ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കുടുംബങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്നേഹവും ഒരു അഭയവും പിന്നെ അതുപോലെ തന്നെ പരിഗണനയും ലഭിക്കാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള കുടുംബങ്ങളിലേക്ക് ചെന്ന് ചേരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയും ബന്ധങ്ങളും ഇത്രയും കാര്യങ്ങളും ഉണ്ടായിട്ട് ഒരു പച്ചമുളകിനോ ഒരു ഗ്യാസിനോ പോലും ഗ്യാസ് എടുക്കാനോ പോലും ഗതിയില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു റീസർജറി വളരെ പെട്ടെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ശരിക്കും അനന്യ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഒരു സംഘടനയിൽ തീർച്ചയായിട്ടും അത് സാധിക്കുമായിരുന്നു. ഒരു ഫണ്ട് റൈസിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഫണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു പബ്ലിക്കിലേക്ക് ഒന്നൊരു വീഡിയോ ചെയ്യേണ്ട ശരിക്കും ഒരു ആവശ്യമില്ല. കാരണം ഫിനാൻഷ്യലി വളരെയധികം ഞാൻ പറയാതെ തന്നെ എല്ലാ വ്യക്തികൾക്കും അറിയാവുന്നുള്ള കാര്യമാണ്, ഫിനാൻഷ്യലി വളരെയധികം വെൽ ഇതായിട്ടുള്ള ഒരു സംഘടനയാണത്. പിന്നെ അതുപോലെ തന്നെ അതിനെ അഭിമുഖീകരിക്കുന്ന ആൾക്കാർ, അതിൻ്റെ എക്സിക്യൂട്ടീവ് ബോഡിയിൽ ഇരിക്കുന്ന ആൾക്കാരാവട്ടെ, അതിലും വലിയ ഇതായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ വിചാരിച്ച് ഒരു 2 ലക്ഷം രൂപയോ 3 ലക്ഷം രൂപയോ എടുത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു റീസർജറി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്നും സാധ്യമാവാതെ അതിൻ്റെ ഉള്ളാഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്ന വ്യക്തികളുടെ മുഖമടച്ച് ആക്ഷേപിക്കുന്നത് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക്